കേരള എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുന്ന സമയത്ത് ഹാളിൽ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള മാൽ പ്രാക്ടീസ് കാണിച്ചു കഴിഞ്ഞാൽ ജയിൽ ശിക്ഷ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ശിക്ഷാരീതികൾ, അതുപോലെ തന്നെ എന്ത് കാണിച്ചാലാണ് നിങ്ങൾക്ക് ശിക്ഷ കിട്ടുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അവരുടെ തന്നെ റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അതിലൊന്നാമതായിട്ട് പറയുന്നത് പേപ്പർ, അതുപോലെ തന്നെ ബുക്ക്, നോട്ട്സ്, കറക്ഷൻ ഫ്ലൂയിഡ്, വൈറ്റ്നർ, അതുപോലെ തന്നെ പെൻസില്, പേപ്പർ, ഇലക്ട്രോണിക് ഡിവൈസസ് ഒന്നും തന്നെ എക്സാമിനേഷൻ ഹാളിലായിട്ട് കൊണ്ടുവരാനായിട്ട് പാടില്ല. അടുത്തതെന്ന് പറയുന്നത് വേറെ ആർക്കെങ്കിലും നിങ്ങളുടെ എക്സാമിനേഷൻ എഴുതാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്ത് ഇറക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ തെറ്റാണ്. അടുത്തതെന്ന് പറയുന്നത് ബ്രീച്ചിങ് എക്സാമിനേഷൻ റൂൾസ്, അതായത് എക്സാമിനേഷന് വേണ്ടിയിട്ട് കുറച്ച് റൂൾസ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, ഹാളിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ, അതൊരിക്കലും ബ്രേക്ക് ചെയ്യാനായിട്ട് പാടില്ല. അടുത്തതെന്ന് പറയുന്നത് വേറൊരു കാൻഡിഡേറ്റിനെ, അതായത് എക്സാം എഴുതുന്ന വേറൊരാളെ നിങ്ങൾ സ്വാധീനിക്കുകയാണ്, അല്ലെങ്കിൽ അവർ മാൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് വേറൊരാളെ സ്വാധീനിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും കുറ്റകരമാണ്. അടുത്തതെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരാളെ, ഏതെങ്കിലും ഒരു പേഴ്സണെ, എക്സാം ഹാളിന് പുറത്തുള്ളതോ അകത്തുള്ളതോ ഒരാൾ ആയിട്ടുള്ള ഒരാളെ എക്സാമിൻ്റെ ഇടയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് കുറ്റകരമാണ്. പക്ഷേ നിങ്ങൾക്ക് ഇൻവിജിലേറ്ററിനെ അതുപോലെ തന്നെ എക്സാമിനേഷൻ സ്റ്റാഫുകളെയൊക്കെ കോൺടാക്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ബട്ട് ഒരു കാര്യം, വേറൊരു പേഴ്സണെ അല്ലെങ്കിൽ അതായത് വേറെ കാൻഡിഡേറ്റ്സിനോ അല്ലെങ്കിൽ പുറത്തുള്ള ഒരാളെയോ എക്സാമിനേഷൻ്റെ ഇടയ്ക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് പാടില്ല. അടുത്തതെന്ന് പറയുന്നത് നിങ്ങളുടെ ആൻസർ ഷീറ്റ് ഒരിക്കലും എക്സാമിനേഷൻ ഹാളിന് പുറത്ത് കൊണ്ടുപോകാനായിട്ട് പാടില്ല. അടുത്തതെന്ന് പറയുന്നത് ഇതുമായിട്ട് ഈ ഒരു പരീക്ഷ നടത്തിപ്പോയിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഒഫീഷ്യൽസിനെ വിരട്ടാനോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്താനോ ആയിട്ടൊന്നും പാടില്ല. അടുത്തതെന്ന് പറയുന്നത് എനി കൈൻഡ് ഓഫ് അൺഡിസയറബിൾ മെത്തേഡ്, അതായത് എന്തെങ്കിലും തരത്തിലുള്ള ആ ഒരു പരീക്ഷ നടത്തിപ്പിനെതിരായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ആ ഒരു എക്സാമിനിടയ്ക്ക് നടത്താനായിട്ട് പാടില്ല. അടുത്തതെന്ന് പറയുന്നത് ഫാബ്രിക്കേഷൻ ഓഫ് ഓൺലൈൻ ഡോക്യുമെൻറ്റ്സ് ഒക്കെയാണ്, അതായത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിലോ അലോട്ട്മെൻറ്റ് ലെറ്ററിലോ അതുപോലെ തന്നെ ഡേറ്റാ ഷീറ്റിലോ ഒന്നും യാതൊരു തരത്തിലുള്ള കൃത്രിമത്വത്വവും കാണിക്കാനായിട്ട് പാടില്ല. അതായത് അതൊരിക്കലും ടാമ്പറിംഗ് ഒന്നും ചെയ്യരുത്, ഡേറ്റാ ഷീറ്റൊക്കെ അതേപോലെ തന്നെ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക അഡ്മിറ്റ് കാർഡും. അടുത്തതെന്ന് പറയുന്നത് നിങ്ങൾ എക്സാമിനേഷൻ ഹാളിൽ എന്ത് വേറൊരു ഉദ്ദേശത്തോടു കൂടി കടന്നു കയറാനായിട്ട് ശ്രമിക്കുക, അതായത് നിങ്ങളിപ്പോൾ എക്സാമിനേഷന് എന്തായാലും നിങ്ങൾക്ക് അകത്ത് കയറണം, അപ്പോൾ നിങ്ങൾ സെക്യൂരിറ്റി ചെക്കപ്പ് ഒന്നും ചെയ്യാതെ ഡയറക്റ്റ് ഇടിച്ച് കയറാനായിട്ട് ശ്രമിക്കാറ് എക്സാമിനേഷൻ ഹാളിലോട്ട്, അത് തെറ്റാണ്. അടുത്തെന്ന് പറയുന്നത് കാൽക്കുലേറ്റർ, അതുപോലെ തന്നെ സ്ലൈഡ് റൂൾസ്, ലോക്ക് ടേബിൾ, ജോമെട്രി ബോക്സ്, പെൻസിൽ ബോക്സ്, ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്, അതായത് വാച്ച്, ഫോൺ, ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൊണ്ട് അകത്തോട്ട് കയറരുത്. അടുത്തതെന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻറ്റ്, നിങ്ങളുടെ ബാർകോഡിനകത്ത് കുത്തിയും കുറിച്ചൊന്നും വെക്കരുത്. നിങ്ങളുടെ ഒ എം ആർ ഷീറ്റിലൊരു ബാർകോഡ് വേണം, ആ ഒരു ബാർകോഡിൽ യാതൊരു വിധത്തിലുള്ള ആൾട്രേഷനും ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ നിങ്ങളെ തിരിച്ചറിയുന്ന രീതിയിൽ എന്തെങ്കിലും മാർക്കിങ്സോ കാര്യങ്ങളോ ഒന്നും നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ വരുത്താനായിട്ടും പാടില്ല. അടുത്തതെന്ന് പറയുന്നത് നിങ്ങൾ ഫാബ്രിക്കേറ്റ് ചെയ്ത ഫോട്ടോഗ്രാഫ്, ഇപ്പോൾ നിങ്ങളുടെ പേരും അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വേറൊരു ഫോട്ടോഗ്രാഫ് നിങ്ങളുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് പാടില്ല. നിങ്ങളുടേതായിട്ടുള്ള രേഖകൾ മാത്രം സൈറ്റിൽ അപ്ലോഡ് ചെയ്യുക. ഇനി ഇതിൻ്റെ ശിക്ഷാ നടപടികളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള മാൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കുറഞ്ഞത് 2 വർഷത്തേക്ക് സി നടത്തുന്ന എക്സാംസിൽ നിന്നൊക്കെ വിലക്കുന്നതായിരിക്കും നിങ്ങളെ ചെയ്യുന്നത്. ഇനി കൂടിയ ശിക്ഷാരീതികളുണ്ട്, അതായത് ആൾമാറാട്ടം പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ടൈം, അതായത് പെർമനൻ്റ്ലി സി നടത്തുന്ന എക്സാംസിൽ നിന്ന് നിങ്ങളെ ഡീബാർ ചെയ്യും. മാത്രമല്ല ഇപ്പം നിങ്ങൾ ആൾമാറാട്ടം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ഡയറക്റ്റ് വേറെ ശിക്ഷാരീതികൾ, അതായത് ഒരു ജഡ്ജിന് മുമ്പിൽ, ഒരു മജിസ്ട്രേഷന് മുമ്പ് നിങ്ങളെ ഹാജരാക്കിയതിന് ശേഷം അവർ കോടതി രീതിയിലുള്ള ശിക്ഷാ നടപടികൾ നിങ്ങൾ സെപ്പറേറ്റ് അനുഭവിക്കേണ്ടതായിട്ട് വരും. എൻ്റെ ഒരു അറിവിൽ ആൾമാറാട്ടത്തിന് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. തുടർന്ന് വീഡിയോസ് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയിലൂടെ നമ്മൾ വീണ്ടും വരും. യു ആർ വാച്ചിങ് കേരള ഫുട്ബോൾ, സൈനിങ് ഔട്ട്.